നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരള PSC ഓൾറെഡി എന്ത് ചെയ്തു, നമ്മുടെ പോലീസിൻ്റെയൊക്കെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റുകളൊക്കെ എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഡേറ്റുകൾ ആദ്യം നോക്കാം. അതിനുശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഏത് ബറ്റാലിയൻ ആണ്, ഏറ്റവും കുറവ് ഏത് ബറ്റാലിയൻ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനും മാറേണ്ടിയിരിക്കുന്നു. കാര്യം ഏറ്റവും കുറവ് ആൾക്കാരുള്ള ബറ്റാലിയനിൽ ഒരുപക്ഷെ കട്ട് ഓഫ് കുറവായിരിക്കാം, ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളടത്ത് കട്ട് ഓഫിൻ്റെ കാര്യത്തിലും വ്യത്യാസം വരാം അല്ലേ. അപ്പോൾ എന്തായാലും ആദ്യം ആ എക്സാമിനേഷൻ്റെ ഡേറ്റുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് WCPO എന്നുവെച്ചാൽ വിമൻ സിവിൽ പോലീസിൻ്റെ ആണെങ്കിൽ അത് July 8th. അതുപോലെ തന്നെ നമ്മുടെ MSP KAP 1, KAP 3 വരുന്നത് July 15th. അതുപോലെ തന്നെ KAP 2, 4, 5 പിന്നെ സ്പെഷ്യൽ ആംഡ് പോലീസിൻ്റെ SAP വരുന്നത് July 22nd. അപ്പോൾ ഈ KAP 1 അതുപോലെ തന്നെ ഈ KAP 3 MSP ഒക്കെ എന്താണെന്ന് ഇപ്പോൾ പുതുതായിട്ട് PSC വന്നവർക്ക് അറിയാനുള്ള ചാൻസ് കുറവാണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ വിമൻ സിവിൽ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ വിമൻ പോലീസിൽ എത്ര പേർ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ഇപ്രാവശ്യം 207,437 പേരാണ് നിലവിൽ ഇപ്പോൾ WCPO അപ്ലൈ ചെയ്തിട്ടുള്ളവർ. എന്നാൽ ഇത് സിവിൽ പോലീസിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഏകദേശം 250,000 എന്ന് പറയുമ്പോൾ 244,552 പേരാണ് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൽ നിലവിലിപ്പോൾ കൺഫർമേഷനൊക്കെ കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സെറ്റായിട്ടിരിക്കുന്നവർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു കോമ്പറ്റീഷൻ നിങ്ങളുടെ മനസ്സിൽ വേണം. കാര്യം 250,000 പേരോടെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. അതുപോലെ വിമൻ സിവിൽ പോലീസ് ആണെങ്കിൽ ആലോചിക്കുക, 200,000 പേരെന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് മത്സരിക്കുന്നുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് പേര് മാത്രമേ നമുക്ക് പോലീസിലേക്കൊക്കെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പം തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സകല ടോപ്പിക്കുകളും ക്ലാസ്സുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണണം കേട്ടോ. നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ചെയ്യുന്നുണ്ട്, അല്ലാത്ത ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ്സും നിങ്ങൾ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. നമ്മളിന്ന് പറയാൻ പോകുന്നത് എത്ര പേരെന്ന് പറയുമ്പോൾ, നമ്മൾ വിമൻ സിവിൽ പോലീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ SAP എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരമാണ് വരുന്നത് കേട്ടോ. സ്പെഷ്യൽ ആംഡ് പോലീസ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തവരുടെ എണ്ണം എന്ന് പറയുന്നത് 44,345 പേരാണ്. 44,345 പേരാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലേക്ക് SAP ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടുള്ളത്. അതുപോലെ തന്നെ KAP 1 എന്ന് പറഞ്ഞാൽ എറണാകുളത്താണ് കേട്ടോ. എറണാകുളം ജില്ല വെച്ചിട്ട് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 34,000 പേരാണ് നിലവിൽ എറണാകുളം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ KAP 2 എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ല വെച്ച് അപ്ലൈ ചെയ്തവരാണ് KAP 2 വരുന്നത്. ഈ തൃശ്ശൂർ ജില്ല വെച്ച് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 35,668 പേരാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയെ വെച്ച് അപ്ലൈ ചെയ്തത്. അതുപോലെ തന്നെ KAP 3 എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ കുറവാണ് കേട്ടോ, ഉള്ളതിൽ കുറവ്, ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ 27,767 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ KAP 3 വെച്ച് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ KAP 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയാണ് വരുന്നത്. കാസർഗോഡ് വെച്ച് അപ്ലൈ ചെയ്തിട്ടുള്ളവരെന്ന് പറയുന്നത് 33,730 പേരാണ്. ഈ തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ചുറ്റുപറ്റത്തുള്ള ജില്ലകളും കൂടിയൊക്കെ വരുന്നതാണ്. ഈ ഒരു അതിൻ്റെ ഒരു പോലീസ് ഡിവിഷനാണ് ഈ KAP 3, KAP 2 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ KAP 5 എന്ന് പറഞ്ഞാൽ ഇടുക്കിയാണ്. ഇടുക്കി ജില്ല വെച്ച് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 28,000 പേരാണ് ഇടുക്കി ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തത് MSP അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ അപ്ലൈ ചെയ്തവരുടെ എണ്ണം 47,000, കണ്ടില്ലേ, ഏകദേശം 50,000 എത്താറായി. അപ്പോൾ 47,993, ഒരു 7 പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 48,000 അങ്ങ് തികയ്ക്കായിരുന്നു അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളത് പോലീസിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളത് MSPയിലാണ് അല്ലെങ്കിൽ മലപ്പുറത്താണ്. രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുള്ള നമ്മുടെ SAP അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളത് KAP 3 അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് കട്ട് ഓഫിന് വ്യത്യാസം എന്തായാലും വരും. ആ കാര്യമൊക്കെ കഴിഞ്ഞ നമ്മുടെ പോലീസിൻ്റെയൊക്കെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രഡിക്ഷനൊന്നും ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കട്ട് ഓഫ് കൂടുതലായിരിക്കും, കട്ട് ഓഫ് കുറവായിരിക്കും എന്നൊന്നും പറഞ്ഞ് നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കാനും ടെൻഷൻ എടുപ്പിക്കാനൊന്നും ഞാനില്ല. അപ്പോൾ ഇതാണ് നിലവിലത്തെ ഒരു സംഖ്യ, ആ ഒരു കണക്ക് നിങ്ങൾ മനസ്സിലേക്ക് വേണം. കാര്യം നമ്മുടെ പഠിത്തം നമ്മൾ കുറച്ചും കൂടിയൊക്കെ സീരിയസ് ആക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി സമയം കഴിഞ്ഞു. ഇനി നമ്മളുടെ മുന്നിലുള്ളത് സിലബസ് എല്ലാം ഒന്ന് പെട്ടെന്ന് കവർ ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നല്ലപോലെ തന്നെ മലയാളം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മലയാളം, ഇംഗ്ലീഷ്,
ഐടി അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ഇത്രയും കാര്യം സെറ്റ് ആക്കിയിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോവാവൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകേണ്ട വീട്ടിൽ ഇരുന്നു അതാണ് നല്ലത് ഓക്കെ അപ്പോൾ എന്തായാലും നല്ലപോലെ തന്നെ പഠിക്കുക ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എന്തെങ്കിലും സപ്പോർട്ടും സഹായമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരാം പക്ഷേ കുറച്ച് ഡിലേ എന്തെങ്കിലും വന്നേക്കാം കാര്യം ഒരുപാട് മെസ്സേജ് ഇപ്പോഴേ പെൻഡിംഗ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് കൂടി ഒന്ന് ജോയിൻ ചെയ്തേക്കുക കേട്ടോ അപ്പോൾ എന്നാൽ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയേണ്ടത് അപ്പോൾ ഒന്നും കൂടി പറയാണ് WCPOയിൽ 2,07,000 പേരാണ് സിവിൽ പോലീസ് ഓന് 2,44,000 പേരാണ് കേട്ടോ അതുപോലെ തന്നെ കണ്ടല്ലോ MSVയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ട് MSVയിലുള്ളത് അല്ലെങ്കിൽ മലപ്പുറത്തുള്ളത് 48,000 പേരും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ളത് 45,000 പേരും 44,000 പേരാണ് അതുപോലെ പത്തനംതിട്ടയിൽ കുറച്ച് പേരേ ഉള്ളൂ 27,000 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിക്കരുത് പത്തനംതിട്ട ജില്ല വെച്ചവർ കളിക്കരുത് അതുകൊണ്ടൊരു കാര്യം ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചും കണ്ടും മാത്രം എന്ത് ചെയ്യുക നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോവുക എക്സാമിനേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും ഹോൾ ടിക്കറ്റ് ഒന്ന് എല്ലാവരും നമ്മുടെ കൺഫർമേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 11 പതിനൊന്നാം തീയതിയാണ് കേട്ടോ അടുത്ത മാസം മെയ് 11 തീയതിയാണ് എൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ ഒന്ന് വെച്ചുകൊണ്ടിരിക്കരുത് PSC സൈറ്റാണ് ഹാങ് ആയാലും 8 പണി കിട്ടും അതുകൊണ്ട് മാക്സിമം ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലപോലെ തന്നെ പഠിക്കുക എന്തെങ്കിലും സഹായം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ